എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3D ഔട്ട്ലൈനറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഡിസൈൻ എന്നൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കുറച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗവും ഞാൻ കുറച്ച് വിടുന്നുണ്ട്. ബാക്കിയുള്ള സ്പേസിൽ മുഴുവൻ ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വരച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത സൈഡ് വരച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയിട്ട് അടുത്ത സൈഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിൽ മുഴുവനായിട്ടും 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കുറച്ച് വിട്ടിട്ടുണ്ട്, താഴ്ഭാഗം കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലായിടത്തും ഞാനിതാ വരച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. എൻ്റെ കയ്യിൽ കുറച്ച് കട്ട പിടിച്ച കോഫി പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ടിലിൻ്റെ അടിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ട പിടിച്ചതല്ലേ, കട്ട പിടിച്ച കോഫി പൗഡറല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രമാണ് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഡാർക്ക് കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്ലൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഞാൻ എടുത്തിട്ടുള്ളത് വാട്ടർ ഗ്ലൂ ആണ് കേട്ടോ. അതായത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഡാർക്ക് കളറാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഗ്ലൂ കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഫിയുടെ കളർ നല്ലോണം ലൈറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണം അതിനനുസരിച്ചിട്ട് വേണം ഗ്ലൂ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗ്ലൂ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോഫി പൗഡറും ഗ്ലൂവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒന്ന് തിളക്കം കൂട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ കളർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ കളർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ മിക്സിന് നല്ലൊരു തിളക്കം ഉണ്ടാവും. ബോട്ടിലിൽ ചെയ്യുമ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലിൽ ചെയ്തെടുക്കുക കേട്ടോ. ബോട്ടിലിൽ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ പൗഡർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്ലൂവും കോഫിയും മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളിപ്പോൾ വരച്ച് വെച്ചിട്ടുള്ള ഡിസൈൻ ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് മുഴുവനായിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട, ചെറിയ ഗ്യാപ്പൊക്കെ ഇടാമെന്നുള്ളതാണ്. പിന്നെ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി മുഴുവനായിട്ടും ചെയ്യുന്നതാണ് ഭംഗി എന്നുള്ളത്. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സൈഡ് ഉണങ്ങിയിട്ട് അടുത്ത സൈഡ് ചെയ്താൽ മതി. കാരണം നമ്മളിങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോൾ കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഫിയുടെ തന്നെ പല പല ഷെയ്ഡ് ഉണ്ടാക്കി വയ്ക്കാം. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം ഒരെണ്ണത്തിൽ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക, ഒരെണ്ണത്തിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു ഷെയ്ഡ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചെയ്തതിന് ശേഷം ബാക്കി എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം.
ഇതിൽ കളർ ഫില്ല് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. ഞാൻ അവരുടെ പേര് വായിക്കാം. ആൻഡ്രിയ, ഗായത്രി, ഐഷ, ശ്രുതിലക്ഷ്മി, തനുശ്രീ, എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ടും കളർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഗോൾഡൻ കളർ പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാനിതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ഗ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതാ നമ്മുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വളരെ കുറച്ച് മാത്രം ഗ്ലൂ ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ അതാ നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കളർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഇതുപോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ചതിൽ മുഴുവനായിട്ടും ഇതുപോലെ കൊടുക്കണില്ല, ചിലതിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടിട്ട് ഇതുപോലെ ചിലതിൽ മാത്രം നമ്മളിങ്ങനെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചിലതിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും ചിലതിൽ ലൈറ്റ് ഷെയ്ഡും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മുഴുവനായിട്ടും നമ്മളിങ്ങനെ കൊടുക്കണില്ല, ചിലതിൽ മാത്രം ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ അതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ചിലതിൽ മാത്രം രണ്ടാമതും കളർ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ചിലതിൽ ഡാർക്കും ചിലതിൽ ലൈറ്റും ആകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. മുകൾ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഇത് പേപ്പർ ത്രെഡാണ്. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൽ ഇതാ ത്രെഡെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കോഫി പൗഡർ വെച്ചിട്ടല്ലേ വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് വാർണിഷ് സ്പ്രേ വാർണിഷ് അടിക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗം മുഴുവനായിട്ടും ത്രെഡ് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോഫി പൗഡർ വെച്ചിട്ട് വരച്ചിട്ടില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് ഞാനിതാ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതുപോലെ താഴ്ഭാഗത്തും കൂടി ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് കോഫി പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളറിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.